തുടർന്ന് കേൾക്കുക. വീട്ടിലെറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പം ഭയങ്കരമായിരിക്കും. ലൂയിസ് അച്ചായൻ ഇളകി വരും. പിന്നെ ഒരു നിമിഷം പോലും എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കില്ല. അതെനിക്ക് ഉറപ്പാ. ആലീസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വേണ്ടി വന്നാൽ ആ മനുഷ്യനുമായിട്ട് പോലും വിവാഹം ഉറപ്പിച്ചെന്ന് വരും. അയാളെപ്പറ്റി ഞാൻ പറഞ്ഞതൊക്കെ നുണയാണെന്ന് സ്ഥാപിക്കാൻ തെളിവ് വേറെ വേണ്ട. നാളെ ഏതു നേരവും വീട്ടിൽ നിന്നു വരാം. മാലതി ടീച്ചർ നടുക്കത്തോടെ കേട്ടിരുന്നു. ഞാൻ എന്തു ചെയ്യാനാണ് ടീച്ചർ? ഒരു പെണ്ണായി പോയില്ലേ? മാലതി ടീച്ചർ അവരുടെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു. ദാസിനോട് സംസാരിച്ചില്ലേ? ആ മനസ്സിലെ സ്നേഹം ആദ്യമേ അറിയാമായിരുന്നു. പക്ഷേ ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. പുതിയ കോലാഹലങ്ങൾ ഉണ്ടായ ശേഷമാണ് ആ മനസ്സ് തുറന്നതു തന്നെ. ജീവിതത്തിന്റെ നിർണായകമായൊരു ഘട്ടത്തിലാണ് ടീച്ചർ ഇപ്പോൾ. ശരിയായ ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണിത്. ഒന്നും പിഴയ്ക്കാൻ പാടില്ല, മാലതി ടീച്ചർ പറഞ്ഞു. മാലതി ടീച്ചർ പറയുന്നത് 100% ശരിയാണെന്ന് ആലീസിന് തോന്നി. എല്ലാം ആലോചിച്ചു വേണം ഒരു തീരുമാനമെടുക്കാൻ. ഭാവിയിൽ പശ്ചാത്തപിക്കാൻ ഇടവരരുത്. വർഷങ്ങൾക്ക് മുമ്പ് ശരിയായൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് 35 ഞാൻ അവിവാഹിതയായി കഴിയുന്നത്. ആലീസ് നിശബ്ദം കേട്ടിരുന്നു. രണ്ടു വഴിയാണ് ആലീസിനുള്ളത്. ഒന്നുകിൽ ജോലി ഉപേക്ഷിച്ചു പോവുക. കുടുംബത്തിന്റെ തണലും സ്നേഹവും എന്നും ഉണ്ടാവും. വീട്ടുകാർ നിശ്ചയിക്കുന്ന വിവാഹത്തിന് തന്നെയാണ് എന്നും ഉറപ്പ് കൂടുതൽ. രണ്ടാമത്തേത്, കുടുംബ ബന്ധങ്ങൾ വേരോടെ പിഴുതെറിഞ്ഞ് അന്യമതസ്ഥനായ ദേവദാസിന്റെ ഒപ്പം പോവുക. ജോലി എന്ന കാൽച്ചുവട്ടിലെ മണ്ണ് എന്നും ഒപ്പം കാണുകയും ചെയ്യും. രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ടത് ആലീസ് തന്നെയാണ്. ഒരു നടുക്കത്തോടെ മാലതി ടീച്ചറുടെ വാക്കുകൾ ആലീസ് കേട്ടിരുന്നു. എങ്കിലും ഇഷ്ടപുരുഷനെ ലഭിക്കുക എന്നത് ജന്മസാഫല്യമാണ്. ദാസിനെ പോലൊരു പുരുഷന് ഏത് പെണ്ണും ആഗ്രഹിച്ചു പോകും. രൂപത്തിൽ മാത്രമല്ല, പെരുമാറ്റത്തിലും. ആലീസ് മുഖമുയർത്തി മാലതി ടീച്ചറെ നോക്കി. ആ രണ്ടു വഴിയിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഏതെന്ന് ചോദിച്ചാൽ രണ്ടാമത്തേത് തന്നെ. എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത് അതാണ് ആലീസെ. ഞങ്ങൾ ഒരു ജാതിയിൽപ്പെട്ടവർ ആയിരുന്നിട്ടും തറവാട്ടു മഹിമയെ ചൊല്ലിയാണ് വീട്ടുകാർ ഭ്രാന്തെടുത്തത്. ഒരു ജോലി സമ്പാദിച്ചിട്ടായിരുന്നു അദ്ദേഹമൊന്ന് ക്ഷണിച്ചത്. ഇറങ്ങിപ്പോയാൽ വിഷം കഴിച്ച് എല്ലാവരും മരിക്കുമെന്ന് അച്ഛൻ ഭീഷണി മുഴക്കി. എന്നെ അദ്ദേഹം വഞ്ചകിയെന്ന് വിളിച്ചു. ഏറെ താമസിയാതെ മറ്റൊരു വിവാഹം ചെയ്യുന്നതായും അറിഞ്ഞു. മാലതി ടീച്ചർ തന്റെ കഥ ആദ്യമായിട്ടായിരുന്നു മറ്റൊരാളോട് പറയുന്നത്. ആ വികാരക്ഷോഭം അവരുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നീട് വേറൊരു വിവാഹത്തിന് ഞാൻ സമ്മതം മൂളിയില്ല. പിന്നെ പിന്നെ എന്റെ കാര്യത്തിൽ ആർക്കും താല്പര്യമില്ലാതായി. കഥ അവിടെയും തീർന്നില്ല. എന്റെ ഏറ്റവും ഇളയ അനുജൻ താഴ്ന്ന ജാതിയിലൊരു പെൺകുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഭ്രാന്തെടുത്തവർക്ക് മുന്നിൽ അവൻ കുലുങ്ങിയില്ല. വൈകിയാണ് ഞാനത് മനസ്സിലാക്കിയത്. ആയുസൊടുങ്ങാതെ ആരും മരിക്കാൻ പോകുന്നില്ല. മാലതി ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ മുഖം തിരിച്ച് എഴുന്നേറ്റുപോയി. ഏറ്റവും വലിയ അഗ്നിപരീക്ഷയാണ് ഇതെന്ന് ആലീസിന് തോന്നി. ഏത് തീരുമാനമെടുക്കണമെന്ന് ചിന്തിക്കാനുള്ള ശക്തി പോലും തനിക്കില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമായിരുന്നു മ്യൂസിക് ടീച്ചർ. ആ സ്വപ്നം തകർന്നടിയുകയാണ്. ഇത്രയും കാലത്തെ അനുഭവങ്ങൾ മറ്റൊരു ജന്മത്തിലേതെന്ന് പോലെ മറക്കുക. സ്വന്തമായ ഒരു തൊഴിൽ എന്നത് പെണ്ണിനെ എന്നും കരുത്താണ്. ആരുടെ മുന്നിലും കൈനീട്ടേണ്ടതില്ല. ആദ്യത്തെ ശമ്പളം അപ്പച്ചന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ മുഹൂർത്തത്തിൽ അനുഭവിച്ച കോരിത്തെരിപ്പ് ഇന്നും വിട്ടുമാറിയിട്ടില്ല. എല്ലാം തകർന്നടിയുകയാണ്. ഒരുപക്ഷെ പുലരുമ്പോൾ തന്നെ ലൂയിസ് അച്ചായൻ എത്തിയേക്കാം. എതിർത്ത് നിൽക്കാൻ കഴിയില്ല, ഒപ്പം പോകാനേ കഴിയൂ. ദാസിന്റെ മുഖം ഉഷ്ണക്കാറ്റ് പോലെ അവരുടെ മനസ്സിലേക്ക് പാഞ്ഞു കയറി. ആത്മാവിന്റെ ഭാഷയായിരുന്നു ആ ബന്ധത്തിന്. പോകുന്നെന്ന് പറഞ്ഞാൽ ഒരു എതിർവാക്ക് പറയില്ല. ആ മനസ്സിൽ ആലീസ് മാത്രമാണ്, മാനത്തെ അമ്പിളി പോലെ. നോവിച്ചുകൊണ്ട് മറ്റൊരു നരകത്തിലേക്ക് പോകാൻ കഴിയുമോ? എന്തിന്റെ പേരിലാണ് പിടിച്ചു നിൽക്കാൻ താൻ ശ്രമിക്കുന്നത്? ജോലി മാത്രമാണോ? മാലതി ടീച്ചർ പറഞ്ഞത് ശരിയാണ്. പശ്ചാത്തപിക്കാൻ ഇടവരരുത്. ആഗ്രഹിച്ച ജീവിതമാണ് വലുത്. മതമെന്ന കടമ്പ ഇല്ലായിരുന്നെങ്കിൽ ദാസിനെ എല്ലാവരും സന്തോഷത്തോടെ അംഗീകരിക്കുമായിരുന്നു. സ്നേഹിക്കുന്ന മനസ്സുകൾക്ക് മതമൊന്നുമില്ല. ആലീസ് മനസ്സ് അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. പക്ഷേ മനസ്സിൽ തിരുമറ്റത്ത് വീടും അപ്പച്ചനും ലൂയിസും കയറി വന്നതോടെ അവൾ പതരാൻ തുടങ്ങി. കർത്താവെ, ഇതെന്തു പരീക്ഷണം! അവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അത്താഴം കഴിക്കാൻ ആലീസ് വന്നില്ല. അവളെ കൂടുതൽ നിർബന്ധിക്കാൻ മാലതി ടീച്ചർക്ക് തോന്നിയില്ല.
ആ മനസ്സിലെ വേവ് അവർക്ക് നന്നായിട്ടറിയാം. കരയിൽ പിടിച്ചിട്ട് മീൻ കണക്കെ അത് പിടയുകയാവും. ഉറങ്ങാൻ കിടന്ന നേരത്ത് മാരുതി ടീച്ചർ ചോദിച്ചു, എന്താ ആലീസിന്റെ തീരുമാനം? എനിക്ക് ഇവിടം ഉപേക്ഷിച്ച് പോകാനാവില്ല, ആലീസ് പറഞ്ഞു. അത് കേട്ട് മാലതി ടീച്ചർ മന്ദഹസിച്ചു. ശരിയായ തീരുമാനം അതാണ്. ആലീസിന് വലുത് സ്വന്തം ജീവിതമാണ്. കുടുംബവും ബന്ധുക്കളുമൊക്കെ പിന്നാലെയേ വരുന്നുള്ളൂ. മോഡിയോടെ പെൺമക്കളെ കെട്ടിച്ചുവിട്ടാൽ അവരുടെ കടമ തീർന്നു. പിന്നീടെല്ലാം അവളുടെ വിധിയെന്ന് പറഞ്ഞ് കഴിയാനേ അവർക്ക് കഴിയൂ. അപ്പച്ചനെ ഓർക്കുമ്പോഴാണ് സഹിക്കാൻ കഴിയാത്തത്. മറ്റുള്ളവരൊക്കെ സ്വന്തം ജീവിതത്തിൽ എല്ലാം മറക്കും. ആലീസിന്റെ കണ്ടമിടറി. കുറെയൊക്കെ നേടാൻ മറ്റു ചിലതൊക്കെ ഉപേക്ഷിച്ചേ പറ്റൂ. സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും അപ്പച്ചൻ ഉപേക്ഷിക്കില്ല. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ മതത്തിന്റെ അതിർവരമ്പുകൾ അലിഞ്ഞില്ലാതാവും. ആലീസ് ശബ്ദിച്ചില്ല. നാളെ രാവിലെ ഞാൻ ദാസിനെ പോയി കാണാം. ഇപ്പോഴത്തെ പ്രശ്നമൊന്നും അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി ആലീസിനുള്ള കരുത്ത് അയാളാണ്. മാലതി ടീച്ചർ ലൈറ്റ് കെടുത്തി. ഒന്ന് മയങ്ങാൻ പോലും കഴിയാതെ ആലീസ് ആ രാത്രി തള്ളി നീക്കി. പിറ്റേന്ന് മാലതി ടീച്ചർ ചോദിച്ചറിഞ്ഞ് ദാസിന്റെ വീട് കണ്ടുപിടിച്ചു. ബെൽ മുഴങ്ങിയപ്പോൾ ദാസ് വാതിൽ തുറന്നു. അയാൾ ഓഫീസിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. വാതിൽക്കൽ മാലതി ടീച്ചറെ കണ്ടപ്പോൾ അയാൾ അമ്പരന്നു. ടീച്ചർ വരൂ, അയാൾ ക്ഷണിച്ചു. മാലതി ടീച്ചർ കസേരയിൽ വന്നിരുന്നു. ഉത്കണ്ഠയോടെ ദാസ് എതിരെ കിടന്ന സെറ്റിയിലിരുന്നു. ഞാൻ വന്ന കാര്യം പറയാം. ആലീസിന്റെ കാര്യമായിട്ടാണ്. അവളുടെ വിധി നിശ്ചയിക്കപ്പെടുന്ന ദിവസമാണിന്ന്. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം ആ മാത്യൂസ് അവളുടെ വീട്ടിൽ അറിയിച്ചിരിക്കുകയാണ്. ദാസ് തീവ്രമായി നടങ്ങി. മുഖം വിളറി വെളുത്തു. ഒന്നുകിൽ എല്ലാം ഉപേക്ഷിച്ച് ഇച്ഛായന്റെ കൂടെ പോകണം, അല്ലെങ്കിൽ കുടുംബത്തെ ഉപേക്ഷിച്ച് നിങ്ങളോടൊത്ത് വരണം. രണ്ടിലൊന്ന് ഇന്നുണ്ടാവണം. മിന്നൽ പോലെ ഓരോ വാക്കും ദാസിന്റെ ഹൃദയത്തിൽ പുളഞ്ഞു. അയാൾ തളർന്നുപോയി. ദാസ് ഇങ്ങനെയായാൽ ആലീസിന്റെ കാര്യം ആരാ നോക്കാനുള്ളത്? എപ്പോഴായാലും ഇങ്ങനെയൊരു സീൻ ഉണ്ടാകേണ്ടതല്ലേ? ഇപ്പോൾ അവൾക്ക് വേണ്ടത് നിങ്ങളുടെ ബലമാണ്. ഇന്ന് തന്നെ വേണ്ടതെന്താണെന്ന് വെച്ചാൽ ചെയ്യണം. രണ്ടു മതസ്ഥരായതുകൊണ്ട് ഉടനെ ഒന്നും വിവാഹം രജിസ്റ്റർ ആക്കാൻ കഴിയില്ലെന്നറിയാമല്ലോ. എന്നാലും നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ ആരുടെയും അനുവാദം വേണ്ട. അത് ടീച്ചർ, ആലീസിന്റെ അഭിപ്രായം അറിയാതെ. ദാസ് വാക്കുകൾക്ക് പരിധി. മാലതി ടീച്ചർ അയാളെ തുറച്ചു നോക്കി. ദാസ് എന്താ ഈ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി സർവ്വതും ഉപേക്ഷിച്ചു വരാൻ അവൾ തയ്യാറായി നിൽക്കുകയാണ്. ദാസിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആലീസിന് കുടുംബ ബന്ധം പിഴുതെറിയാൻ കഴിയുമെന്നോ? തന്റെ ഒപ്പം വരാൻ ഒരുക്കമാണെന്നോ? ഒരു കിനാവിലാണോ താനിപ്പോൾ? സത്യമാണോ ടീച്ചർ പറയുന്നത്? മാലതി ടീച്ചർ അമ്പരപ്പോടെ അയാളെ നോക്കി. ദാസ് എന്താ ഇങ്ങനെ? ആലീസിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇനിയും കഴിഞ്ഞില്ലെന്നോ? നോക്കൂ, കൂടുതൽ വൈകുന്നത് അപകടമാണ്. അവളുടെ ആൾക്കാർ വന്നാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിയില്ല. ദാസ് സ്തബ്ധനായി നിന്നു. ഞാൻ ഇറങ്ങട്ടെ. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുമല്ലോ. പിന്നീട് വ്യസനിക്കാൻ ഇടവരരുത്. മാലതി ടീച്ചർ എഴുന്നേറ്റു. എന്തു ചെയ്യണമെന്നറിയാതെ ദാസ് അങ്ങനെ തന്നെ ഇരുന്നു. 9 മണിയോടെ മാത്യൂസ് ലൂയിസിന്റെ കടയിലെത്തി. റബ്ബർ ഷീറ്റ് കയറ്റിവിടുന്ന സമയമായിരുന്നതിനാൽ ലൂയിസ് വലിയ തിരക്കിലായിരുന്നു. മാത്യൂസിനെ കണ്ടപ്പോൾ അയാൾക്ക് വല്ലായ്മ തോന്നി. താല്പര്യമില്ലെന്നറിയിച്ചിട്ടും അയാൾ വന്നിരിക്കുകയാണ്. മാത്യൂസ് സാർ എന്താ ഇവിടെ? ലൂയിസ് ലോഹ്യം ഭാവിച്ചു. ഞാൻ ഇന്നലെ വന്നു, ഇന്ന് പോകുന്നുണ്ട്. ലൂയിസിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ ഇങ്ങോട്ട് വന്നത്, മുഷിഞ്ഞ സ്വരത്തിൽ അയാൾ പറഞ്ഞു. സാർ വന്നാട്ടെ. അയാളെ അവിടെ നിർത്തി സംസാരിക്കേണ്ടെന്ന് ലൂയിസിന് തോന്നി. അവർ മുറിയിൽ കടന്നു. സാർ ഇരിക്കെ, പിന്നെ കാര്യങ്ങൾ അവതുകുട്ടി പറഞ്ഞിരിക്കുമല്ലോ. അറിഞ്ഞു. എന്താ ലൂയിസ് പെട്ടെന്നൊരു ചാഞ്ചാട്ടം? നീരസത്തോടെ മാത്യൂസ് ചോദിച്ചു. നിങ്ങളെപ്പറ്റി സ്കൂളിൽ മോശമായിട്ട് ദുഷ്പ്രചരണമുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. അതൊക്കെ കേട്ടിട്ടാവാം ആലീസിനൊരു താല്പര്യക്കുറവ്. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്യാനാ? മാത്യൂസിന്റെ മുഖത്ത് ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. അങ്ങനെയാണാൽ പെങ്ങളുടെ ആഗ്രഹം ലൂയിസ് സാധിച്ചു കൊടുക്കുന്ന മറ്റുണ്ടല്ലോ. ലൂയിസിന്റെ നെറ്റിച്ചുളിഞ്ഞു. അതെന്താ മാത്യൂസെ കൊള്ളിച്ചൊരു പ്രയോഗം? കണ്ടതിന്റെയും കേട്ടതിന്റെയും മറുപടി പറഞ്ഞെന്ന് മാത്രം. താൻ എന്നാ കണ്ടെന്ന? ലൂയിസിന് ശ്വാസം മുട്ടി. ഞാനൊരു പമ്പര വിട്ടിയായിപ്പോയി.
അല്ലേൽ നിങ്ങളുടെ പെങ്ങളെ ചോദിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം എനിക്കുണ്ടോ? നേരെ വാ, നേരെ പോ, അതാ മാത്യൂസിന്റെ വഴി. കാര്യം എന്താന്ന് വെച്ചാൽ നേരെ ചൊവ്വ പറ മാത്യൂസേ, ലൂയിസിന്റെ സ്വരമുയർന്നു. എന്നെ നിങ്ങളുടെ പെങ്ങൾക്ക് ബോധിക്കാത്തതിന്റെ കാരണം നിങ്ങൾ അന്വേഷിച്ചോ? കാര്യം അറിയണമെങ്കിൽ ലൂയിസ് അങ്ങോട്ട് ചെല്ല്. സ്കൂളിലും ഹോസ്റ്റലിലും അത് പാട്ടാ. താൻ എന്ത് പോക്കിരിത്തരമായി പറയുന്നേ? ലൂയിസിന് കലി കയറി. എന്നോട് ചാടിക്കടിച്ചിട്ട് കാര്യമില്ല. അതാ പറഞ്ഞത്, ഇതൊന്നും ആദ്യമേ അറിയാതെ പോയ വിഡ്ഢിയായി പോയി ഞാനെന്ന്. അവിടെ ദേവദാ സെന്നൂരത്തിന്റെ കയ്യിൽ അവളെ ഏൽപ്പിച്ചല്ലേ നിങ്ങളുടെ അപ്പച്ചൻ പോന്നത്. ഇപ്പോ അവന്റെ ഒപ്പം അവള്. മാത്യൂസ് പറഞ്ഞു തീരുന്നതിനു മുമ്പ് അലറിക്കൊണ്ട് മാത്യൂസിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ലൂയിസ് ഉയർത്തി. നീ ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് അറിയാമോ? എന്റെ പെങ്ങളെപ്പറ്റി പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. വിടോ, മാത്യൂസ് കുതറി മാറി. എന്റെ അടുത്ത് നീ എന്തിനു തുള്ളുന്നു? പോയി അന്വേഷിച്ചുവാ. മാത്യൂസ് പറഞ്ഞതിൽ എന്തെങ്കിലും കളവുണ്ടെങ്കിൽ പരാക്രമം അപ്പോഴാവാം. ശരീരത്തിലൂടെ വൈദ്യുതി പാഞ്ഞ അനുഭവമായിരുന്നു ലൂയിസിന്. തലച്ചോറ് പൊട്ടിച്ചിതറുന്ന പ്രതീതി. അവന്റെ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരുന്നതാ, അതിപ്പോൾ അലസിപ്പിരിഞ്ഞു. എന്താ കാരണം? നിങ്ങളുടെ പെങ്ങള് തന്നെ. നിർത്തണം, ലൂയിസ് അട്ടഹസിച്ചു. അയാൾ പൂക്കുല പോലെ വിറയ്ക്കാൻ തുടങ്ങി. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ലൂയിസ് തന്റെ മേൽ കൈവയ്ക്കുമെന്ന് ഭയന്ന് മാത്യൂസ് വായ് തുറന്നില്ല. കൊടുങ്കാറ്റ് പോലെ ലൂയിസ് പുറത്തേക്ക് കുതിച്ചു. മാത്യൂസ് ഉള്ളാലെ ചിരിച്ചു. വെടികൊണ്ട് പന്നിയുടെ അവസ്ഥയാണ് ലൂയിസിന്റേതെന്നത് അയാളെ സന്തോഷിപ്പിച്ചു. പുറത്തേക്ക് പാഞ്ഞ ലൂയിസിന്റെ പിന്നാലെ അയാൾ ഓടിച്ചെന്നു. ലൂയിസേ, ലൂയിസേ, നിന്നെ എന്നാ ഭാവിച്ചാ ഇത്? ഇന്നത്തോടെ അവളുടെ ഉദ്യോഗം ഞാൻ അവസാനിപ്പിക്കും. പക്ഷേ മാത്യൂസേ, നീ പറഞ്ഞത് ഇല്ലാ വാചകമാണെങ്കിൽ ലൂയിസിന്റെ തനി സ്വഭാവം നീ കാണും. ലൂയിസ് അലറി. ലൂയിസ് തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും വരുന്നുണ്ട്. പെങ്ങളെ പിടിച്ചുകെട്ടി കൊണ്ടുവന്നാ പോരാ. അവനെ കണ്ട് ഒന്ന് സൽക്കരിച്ചേ മടങ്ങാവൂ, മാത്യൂസ് ഉപദേശിച്ചു. ലൂയിസ് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ലോഡിംഗ് കഴിഞ്ഞ് വണ്ടി പോകാൻ തയ്യാറായി നിൽക്കുന്നു. പത്രോസേ, ലൂയിസ് വിളിച്ചു. ലോറിക്ക് മുന്നിൽ നിന്ന് പത്രോസ് തലയിലെ കെട്ടഴിച്ചു കുടഞ്ഞിട്ട് ഓടി വന്നു. എന്നാ ചായ? തിരുവനന്തപുരത്ത് പോണം. ഉടനെ ഒരുങ്ങി വന്നോ, ഞാൻ ഉടനെ വരാം. ലൂയിസ് ജീപ്പിൽ കയറി. മാത്യൂസ് അടുത്തേക്ക് ചെന്നു. താനിവിടെ നിന്നോ? ലൂയിസ് പറഞ്ഞു. വെടിയുണ്ട കണക്കെ ജീപ്പ് പാഞ്ഞുപോയി. എന്നതാ പ്രശ്നം? വല്ലതും അറിയാവോ? പത്രോസ് ചോദിച്ചു. ഒരുത്തനിട്ട് രണ്ട് പെട കൊടുക്കാനാ, മാത്യൂസ് പറഞ്ഞു. പത്രോസിന് സന്തോഷമായി. അവൻ തയ്യാറെടുപ്പിനായി കടയുടെ ഉള്ളിലേക്ക് ഓടി. മിന്നൽ പോലെ ജീപ്പ് മുറ്റത്തേക്ക് പാഞ്ഞു വരുന്നത് കണ്ട് കസരയിൽ കിടന്ന യോഹന്നാൻ തലയുയർത്തി നോക്കി. അലർച്ചയോടെ മുറ്റത്ത് വണ്ടി ബ്രേക്കിട്ട് നിന്നു. കത്തിജ്വലിച്ചുകൊണ്ട് ലൂയിസ് ചാടിയിറങ്ങി. ഇവന് തന്നെ പറ്റി, എന്തിന്റെ പുറപ്പാടാ? യോഹന്നാൻ പിറുപിറുത്തു. മതിയായില്ലേ? അന്ന് ഞാൻ വിലക്കി, കേട്ടോ ആരെങ്കിലും? അട്ടഹസിച്ചുകൊണ്ട് ലൂയിസ് വരാന്തയിലേക്ക് കയറി. എന്നാ കാര്യം ലൂയിസേ, നീ കിടന്ന് തുള്ളാത കാര്യം പറ. ശബ്ദം കേട്ട് സിസിലിയും എലിസബത്തും വാതിൽക്കൽ വന്നു. ഭ്രാന്തെടുത്ത് നിൽക്കുന്ന ലൂയിസിനെ കണ്ട് അവർ അന്താളിച്ചു. കഥ തുടരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ടി എൻ കൃഷ്ണ. നന്ദി.